നമസ്കാരം ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. പുതുവർഷത്തിൽ ഓരോ വ്യക്തിക്കും എങ്ങനെയുണ്ടാകുമെന്നുള്ള സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമാണ് അവതരിപ്പിക്കുന്നത്. 12 വീഡിയോകളിലായിട്ട് ഓരോ രാശിക്കൂറുകാരുടെയും വിപുലമായിട്ടുള്ള ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയുകയാണ്. 2024 എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് അവതരിപ്പിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമാണ്. കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതിലൊക്കെ ഇടപെട്ട് ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കാൻ ഉത്രാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ചില സുപ്രധാന കാര്യങ്ങളൊക്കെ പിന്നീടത്തേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന അവസരം വന്നുചേരാം. ബന്ധുഗുണമൊക്കെ ലഭിക്കാവുന്ന വർഷമാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളെയൊക്കെ ഉത്രാട നക്ഷത്രക്കാർ കരുതിയിരിക്കേണ്ടതാണ്. ചെവി സംബന്ധമായിട്ടും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. എന്നാൽ രോഗാവസ്ഥയിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് അതിൽ നിന്നൊരു ആശ്വാസവും ലഭിക്കുന്നതാണ്. അപരിചിതരിൽ നിന്നുള്ള ചതിവും വഞ്ചനയും ഒക്കെ നേരിടാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വളരെ കരുതലെടുക്കേണ്ട വർഷമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇഷ്ടജനങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കേണ്ട അവസരങ്ങൾ വന്നേക്കാം. വീട് വെച്ച് പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് അതെല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാഹചര്യമൊരുങ്ങും. ഉദ്യോഗമൊക്കെ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല വർഷമാണ്. താൽക്കാലിക ജോലിയൊക്കെ ഏർപ്പെട്ടിരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് അതൊക്കെ സ്ഥിരമാകാനുള്ള സാഹചര്യവുമുണ്ട്. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഒക്കെയുള്ള ചില പെരുമാറ്റങ്ങൾ മനസ്സിന് വിഷമം സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയേക്കാം. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് അതിന് അനുകൂല സമയമാണ്. സന്താനങ്ങൾക്കായി പണം ചിലവാക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ വിജയകരമാക്കുവാൻ കഠിനമായി പ്രയത്നിക്കേണ്ട സാഹചര്യം വരാം. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ വരുമാനം ലഭിക്കുന്നതാണ്. ഉത്രാട നക്ഷത്രക്കാർ ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെയായിട്ട് ഗണപതി ഭഗവാനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിക്കുക, ഗണപതി ഹോമം നടത്തുക, മോദകം വഴിപാടായിട്ട് സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകളിലൂടെ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഉത്രാട നക്ഷത്രക്കാർക്ക് 2024 വളരെ ഗംഭീരമായിട്ടുള്ള വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.